നമസ്കാരം. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. രുദ്രപ്രയാഗ് ജില്ലയിൽ മന്ദാകിനി നദിക്ക് സമീപമാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000 വർഷത്തിലധികം പഴക്കമുണ്ട് കേദാർനാഥിന്. ചതുരാകൃതിയിലുള്ള അടിത്തറയിൽ വലിയ ശിലാഫലകങ്ങൾ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കേദാർനാഥിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കേണൽ അശോക്. ആദിശങ്കരൻ രക്ഷിച്ച കേദാർനാഥിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ മാനസാന്തരമാണ് കാർഗിൽ യുദ്ധത്തിന് ശേഷം കേണൽ അശോക് കിനി എന്ന കാഞ്ഞങ്ങാട്ടുകാരനുണ്ടായത്. കാർഗിൽ യുദ്ധസമയത്ത് വീരചരമം പ്രാപിക്കുന്ന ജവാന്മാരുടെ ഭൗതിക ശരീരം അവരുടെ ജന്മനാടുകളിലേക്ക് അയക്കേണ്ട ചുമതലയായിരുന്നു കേണൽ അശോക് കിനിക്ക് ഉണ്ടായിരുന്നത്. മനമിടറാതെ തനു പതറാതെ ഒറ്റയ്ക്ക് അദ്ദേഹം അത് ചെയ്തു. സ്തുത്യർഹ സേവനത്തിന് സേനാ മെഡലും ലഭിച്ചു. പക്ഷേ ധീരസൈനികരുടെ ചേതനയേറ്റ ശരീരങ്ങൾ പലവരു മുൻപിലൂടെ കടന്നുപോയപ്പോൾ കേണലിൻ്റെ മനസ്സ് ആർദ്രമായി. പതുക്കെ അത് ആത്മീയ സൗഖ്യം തേടി തുടങ്ങി. കാർഗിലിന് ശേഷം കേണലിൻ്റെ ദൗത്യം APJ അബ്ദുൽ കലാമിൻ്റെ കാലത്ത് രാഷ്ട്രപതി ഭവൻ കൺട്രോളർ ആവാനായിരുന്നു. കലാമുമായുള്ള നിരന്തര സംവാദം അദ്ദേഹത്തിൻ്റെ ആത്മീയ ചിന്തകൾക്ക് കൂടുതൽ ഊർജം പകർന്നു. രാഷ്ട്രപതി ഭവനിൽ മുഗൾ ഗാർഡന് സമീപം സ്പിരിച്വൽ ഗാർഡൻ തയ്യാറാക്കുന്നതിന് കേണൽ അശോക് നേതൃത്വം നൽകി. എല്ലാ മതങ്ങളിലും ദൈവികമെന്ന് കരുതപ്പെടുന്ന വൃക്ഷങ്ങളും സസ്യങ്ങളും ചേർന്നതാണ് സ്പിരിച്വൽ ഗാർഡൻ. അവിടെയും സ്തുത്യർഹമായ സേവനത്തിന് അംഗീകാരം കിട്ടി. വിശിഷ്ട സേവാ മെഡൽ. വിരമിച്ച ശേഷം മറ്റൊരു നിയോഗം കൂടി കേണൽ അശോകിന് പൂർത്തിയാക്കാനുണ്ടായിരുന്നു. ആദിശങ്കരൻ്റെ സമാധിയുടെ പുനരുദ്ധാരണത്തിന് തുടക്കമിടൽ. യഥാർത്ഥത്തിൽ അതായിരുന്നു തൻ്റെ യഥാർത്ഥ നിയോഗമെന്നാണ് കേണൽ അശോക് കരുതുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ തൻ്റെ കടമ കൂടിയായിരുന്നു അതെന്ന് അദ്ദേഹം പറയുന്നു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ശങ്കരാചാര്യരുടെ സമാധിയും പ്രതിമയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചപ്പോൾ കേണൽ അശോക് അനുഭവിക്കുന്നതും ആ നിയോഗത്തിൻ്റെ പൂർണ്ണതയാണ്. ഒരു മാധ്യമത്തോട് മനസ്സ് തുറന്ന് സംസാരിക്കവെയാണ് കേണൽ അശോക് ഇതേക്കുറിച്ചെല്ലാം വ്യക്തമാക്കിയത്. എന്തായിരുന്നു ഈ ഉദ്യമത്തിൻ്റെ തുടക്കം? അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. 2013 ജൂണിലാണ് ദുരന്തമുണ്ടായത്. മലവെള്ളപ്പാച്ചിലിൽ നിന്ന് കേദാർനാഥ് ക്ഷേത്രം സംരക്ഷിച്ചത് ആദിശങ്കരനാണെന്നാണ് വിശ്വാസം. വലിയൊരു കല്ല് ശങ്കരസമാധിയുടെ മുകളിൽ തടഞ്ഞു നിന്നു. അതുകൊണ്ടാണ് ക്ഷേത്രം തകരാതെ നിന്നതെന്ന് ആ സമയത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി അശ്വനി ചൗബേ എന്നോട് പറഞ്ഞിരുന്നു. മഹാപ്രളയത്തിന് ശേഷം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴും ആരും ശങ്കരാചാര്യരുടെ സമാധി പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ല. അത് മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചു. ഇത് ചെയ്യണമെന്ന് മനസ്സിലിരുന്ന് ആരോ നിർബന്ധിക്കുന്നത് പോലെ തോന്നി. ആ തോന്നലിൽ നിന്നാണ് 2014 February 16 മുതൽ June 16 വരെ ഇന്ത്യയുടനീളവും നേപ്പാളിലും പാക് അധീന കാശ്മീരിലും വരെ നീണ്ട മിഷൻ കാലടി ടു കേദാർ എന്ന യാത്രയിലേക്ക് എത്തുന്നത്. അതായിരുന്നു സമാധി സ്ഥലത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ആദ്യ ചുവട്. കാർഗിൽ യുദ്ധസമയത്തായിരുന്നു അത്. ശരിക്കും കലിംഗ യുദ്ധശേഷം അശോക ചക്രവർത്തിക്കുണ്ടായതുപോലൊരു മനംമാറ്റം. മനസ്സ് കൂടുതൽ ആത്മീയതയിലേക്ക് ചലിച്ചുകൊണ്ടിരുന്നു. പിന്നീട് രാഷ്ട്രപതി ഭവനിൽ കൺട്രോളറായി എത്തിയതോടെ അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമായി കൂടുതൽ അടുത്തു. അദ്ദേഹത്തോടുള്ള സംവാദങ്ങളിലൂടെ ആത്മീയത മനസ്സിൽ രൂഢമൂലമായി. കലാമിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ഞാൻ തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ശങ്കരസമാധി പുനഃസ്ഥാപനത്തിൻ്റെ ചിന്തകളിലേക്ക് എത്തിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 3 കാര്യങ്ങളായിരുന്നു പ്രേരണ: ശങ്കരാചാര്യരുടെ കഥകൾ കേട്ടുണ്ടായ ആരാധന, കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് അറിവിൻ്റെ ആകാശങ്ങൾ ലോകത്തിന് തുറന്നിട്ട ആദിശങ്കരൻ്റെ സമാധി പുനർനിർമ്മിക്കാൻ മലയാളി എന്ന നിലയ്ക്ക് തനിക്ക് കടമയുണ്ടെന്ന വിശ്വാസം, ഗൗഡ സാരസ്യത വിഭാഗത്തിൻ്റെ കൂടി പരമഗുരുവായ ഗൗഡപാദാചാര്യരായിരുന്നു ശങ്കരാചാര്യരുടെയും പരമഗുരുവെന്ന തിരിച്ചറിവ്, ഗൗഡസാരസ്വതർക്ക് അഭയം കൊടുത്ത നാടാണ് കേരളം, അവിടെ ജനിച്ചു വളർന്ന ആളെന്ന നിലയ്ക്ക് ആദിശങ്കരൻ്റെ സമാധി പുനഃസ്ഥാപിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന തോന്നിൽ ഉള്ളിൽ എപ്പോഴും ശക്തമായിരുന്നു. അഭയം തന്ന നാടിന് എന്തെങ്കിലും തിരിച്ചു നൽകേണ്ടത് തൻ്റെ കർത്തവ്യം തന്നെയാണ്. 2005 വിരമിച്ചതിന് ശേഷം ഫെയ്ത്ത് ഫൗണ്ടേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു. സാമൂഹിക പാരിസ്ഥിതി ആത്മീയ ഉന്നമനത്തിന് ശ്രമിക്കുന്ന ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. സമാധി സ്ഥലത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി ശങ്കരൻ്റെ പാദസ്പർശമേറ്റ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് ശേഖരിച്ച് അനുഗ്രഹം സ്വന്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം.
അതിനു മുന്നോടിയായി ജ്യോതിർമഠ്, ദ്വാരകാപീഠം, ശൃംഗേരി പീഠം, പുരി എന്നീ നാല് ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിലും കാഞ്ചീപുരത്തുമെത്തി അധിപന്മാരുടെ അനുഗ്രഹം തേടി. ആദ്യ പിടിമണ്ണ് കാഞ്ചിയിലെ കാമാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് സ്വാമി ജയേന്ദ്ര സരസ്വതിയിൽ നിന്നാണ് ശേഖരിച്ചത്. 2014 ഫെബ്രുവരി 14 കാലടിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഉജ്ജയിനിൽ നിന്നുള്ള 3 പുരോഹിതരടക്കം 25 സംഘമായിരുന്നു കൂടെയുണ്ടായിരുന്നത്. യാത്രാ സംഘത്തിലെ അംഗങ്ങൾ പലരും ഇടയ്ക്ക് മാറി മാറി വന്നു. ആദിശങ്കരൻ പോയ വഴിയിലൂടെയാണ് യാത്രയുടെ മുഖ്യഭാഗവും പോയത്. നഗരങ്ങളിൽ യാത്രാപഥത്തിൽ ചിലർ മാറ്റങ്ങളും വരുത്തി. എവിടെയാണ് ഒരു ദിവസത്തെ യാത്ര അവസാനിപ്പിക്കുക എന്നത് തീരുമാനിച്ചില്ല. എവിടെയെത്തുന്നു അവിടെ അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെ രാത്രി തങ്ങി അടുത്ത ദിവസം യാത്ര പുറപ്പെടുന്നതായിരുന്നു രീതി. കേരളത്തിൽ ഗുരുവായൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലുമെത്തി. കാലടിയിൽ ശങ്കരാചാര്യരുടെ മാതാവിന്റെ സമാധി സ്ഥലത്തു നിന്നും കുലദൈവ ക്ഷേത്രത്തിൽ നിന്നും മണ്ണ് ശേഖരിച്ചു. എല്ലാ മതങ്ങളിൽപ്പെട്ടവരും യജ്ഞത്തിൽ പങ്കാളികളായി. ശങ്കരാചാര്യരുടെ പേരിലുള്ള വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ മണ്ണും നൽകി. ഒടുവിൽ പിന്നീട് ജമ്മു, വൈഷ്ണോദേവി, ഡെറാഡൂൺ, ഹരിദ്വാർ, ഉത്തരകാശി, ജ്യോതിഷ്മഠ് വഴി കേദാർനാഥിലെത്തി. പ്രളയമുണ്ടായതിന് കൃത്യം 1 തികയുന്ന ദിവസം 2014 ജൂൺ 16 മണ്ണ് സമാധി സ്ഥലത്ത് നിക്ഷേപിച്ചു. വിശദീകരിക്കാനാവാത്ത പല അനുഭവങ്ങളുണ്ടായിരുന്നു ഈ യാത്രയിൽ. ഗൂഗിൾ മാപ്പോ മറ്റൊന്നുമില്ലായിരുന്ന ആ കാലത്ത് ആദിശങ്കരൻ നടത്തിയ യാത്ര എങ്ങനെയായിരുന്നുവെന്ന് ബോധിപ്പിച്ചു തരുന്ന വിധത്തിലായിരുന്നു അനുഭവങ്ങൾ ഉണ്ടായിരുന്നെന്നും ഈ കേണൽ പറയുന്നു. യാത്രയിലുടനീളം ആദിശങ്കരന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു പല സംഭവങ്ങളും. ഒരിടത്തും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടില്ല. കൊൽക്കത്തയിൽ ഒരിടത്ത് മണ്ണിടാൻ ഒരു സന്യാസി വന്നു. ജടയഴിച്ചിട്ട് അട്ടഹസിച്ചപ്പോൾ സിംഹത്തിന്റെ രൂപമായിരുന്നു അദ്ദേഹത്തിന്. ഒരു പിടി മണ്ണ് വാരിയിട്ട് അദ്ദേഹം അപ്രത്യക്ഷനായി. കേദാർനാഥിലെത്തി മണ്ണ് സ്ഥാപിക്കുമ്പോൾ എവിടെ നിന്നോ 125 വയസ്സുള്ള വസിഷ്ഠഗിരി എന്ന അഘോരി വന്ന് പൂജകൾ ചെയ്ത് അത്ഭുതകരമായിരുന്നു. അത് ഞങ്ങളുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അതിനുശേഷം നിരന്തരം ഉത്തരാഖണ്ഡ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കത്തെഴുതി. നേരിട്ട് കണ്ട് നിവേദനങ്ങളും നൽകി. ഒടുവിൽ അതിന് അനുമതിയും ലഭിച്ചു. ശങ്കര തീർത്ഥാടന സർക്യൂട്ട്, കൊച്ചി വിമാനത്താവളത്തിന് ശങ്കരാചാര്യരുടെ പേര് നൽകൽ തുടങ്ങി നിരവധി ആവശ്യങ്ങളും കത്തിൽ ഉന്നയിച്ചിരുന്നു. ഫെയ്ത്ത് ഫൗണ്ടേഷൻ ശങ്കർ ജയന്തി ദിനം ലോക ഫിലോസഫേഴ്സ് ദിനമായി ആചരിച്ചു തുടങ്ങി. ഒടുവിൽ 2017 സമാധിയടക്കം പുനർനിർമ്മിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.